ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് ബൈക്ക് ഇൻഫോ മീഡിയ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്, കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബൈക്കിനെ കുറിച്ചല്ല, ഒരു സ്കൂട്ടിയെക്കുറിച്ചാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും ദിവസം നമ്മൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ബൈക്കിനെ കുറിച്ച് ചെയ്തിട്ട് പെട്ടെന്ന് സ്കൂട്ടി ചെയ്യുന്നതിന്. കാരണം ഈ സ്കൂട്ടി എൻ്റെലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്കൂട്ടിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത്തർ 340യെക്കുറിച്ചും ഏത്തർ 450യെക്കുറിച്ചുമാണ്. അപ്പോൾ കൂടുതൽ ലാഗൊന്നുമില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്കൂട്ടിയാണ്. കാരണം ഇതൊരു പെട്രോളോ ഡീസലോ ആയൊരു സ്കൂട്ടിയല്ല, ഇലക്ട്രിക്കൽ സ്കൂട്ടിയാണ്. വെറും കറണ്ട് ചാർജിൽ മാത്രം ഓടുന്നൊരു സ്കൂട്ടി. അതായത് 10 രൂപ കറണ്ട് ചാർജിൽ 75 കിലോമീറ്ററോളം മൈലേജ് ലഭിക്കുന്ന ഒരു സ്കൂട്ടി. ദിവസേന പെട്രോളിന് വില കൂടുന്ന ഈ സാഹചര്യത്തിൽ ഈ സ്കൂട്ടി നമുക്കൊരു ഹെൽപ്ഫുള്ളായിരിക്കുമെന്നാണ് എൻ്റെ പേഴ്സണൽ ഫീൽ. അപ്പോൾ നമുക്ക് നേരെ സ്കൂട്ടിയുടെ സ്പെക്കിലേക്ക് വരാം. സ്കൂട്ടിയുടെ ലുക്സിലേക്കും ഡിസൈനിലേക്കും വരുമ്പോൾ ഏത്തർ 340യ്ക്കും ഏത്തർ 450യ്ക്കും വലിയ വ്യത്യാസങ്ങളൊന്നും ഉള്ളതായി കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ആദ്യം തന്നെ ഏത്തർ 340യുടെ സ്പെക്കിലേക്ക് പരിശോധിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ക്ലിയർ ചെയ്ത് തരാം. ഈ ഏത്തർ 340 ഏത്തർ 450 ഉള്ളത്, ഈ 340 അതിൻ്റെ CC അല്ല, മറിച്ച് അത് ബാറ്ററിയുടെ കപ്പാസിറ്റിക്കനുസരിച്ചുള്ളൊരു നെയിം മാത്രമാണ്. 340 450 ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാക്സിമം ടോർക്കോ മാക്സിമം പവറോ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. എങ്കിലും കമ്പനി അവകാശപ്പെടുന്ന മാക്സിമം പവർ 5000 വാട്ട്സും മാക്സിമം ടോർക്ക് 20 Nm ആണ് ഏത്തർ 340 അവൈലബിൾ ആയിട്ടുള്ളത്. ഏത്തർ 450 ഭാഗത്തേക്ക് വരുമ്പോൾ മാക്സിമം പവർ വരുന്നത് 5400 വാട്ട്സും മാക്സിമം ടോർക്ക് വരുന്നത് 20.5 Nm ആണ്. എൻ്റെ പേഴ്സണൽ റിസർച്ചിൽ കാണാൻ സാധിച്ചത് ഈ രണ്ട് ഡിഫറൻസ് മാത്രമാണ്, ഈ രണ്ട് വേരിയൻ്റ് തമ്മിലുള്ള വ്യത്യാസവും. ഇനി പറയുന്ന കാര്യങ്ങൾ രണ്ട് വേരിയൻറ്റിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 200 mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 190 mm ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ട്യൂബ്ലെസ് ടയറുകളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സ്കൂട്ടിയുടെ ടോപ്പ് സ്പീഡ് വരുന്നത് 80 km/h. വീൽ സൈസ് ചെക്ക് ചെയ്യുമ്പോൾ 2x12" കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ടയർ സൈസ് ചെക്ക് ചെയ്യുമ്പോൾ 90x90x12 ട്യൂബ്ലെസ് ടയറാണ് ഫ്രണ്ടിലും ബാക്കിലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. റേഡിയൽ ടയേഴ്സ് വിത്ത് അലോയ്സ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ടെലിസ്കോപ്പിക് ഫ്രോക്കാണ് ഫ്രണ്ടിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ മോണോഷോക്കാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത്തറിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാം. ഓവറോൾ ലെങ്ത്ത് വരുന്നത് 1800 mm, ഓവറോൾ വിഡ്ത്ത് വരുന്നത് 700 mm, ഓവറോൾ ഹൈറ്റ് വരുന്നത് 1250 mm, വീൽ ബേസ് വരുന്നത് 1278 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 160 mm, സീറ്റ് ഹൈറ്റ് വരുന്നത് 765 mm ആണ്. ഈ സ്കൂട്ടിയുടെ ആകെ ഭാരം വരുന്നത് 111 kg മാത്രമാണ്. ഈ സ്കൂട്ടിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ. ഇതിൻ്റെ മീറ്റർ കൺസോൾ വരുന്നത് ഒരു ഫുൾ LCD ഡിസ്പ്ലേ ആണ് വിത്ത് ടച്ച് സ്ക്രീൻ. പാർക്കിംഗ് മോഡ്, റിവേഴ്സ് മോഡ്, മൊബൈൽ കണക്റ്റിംഗ്, മാപ്സ് തുടങ്ങിയ അനേകം ഫീച്ചേഴ്സ് ഈ മീറ്റർ കൺസോളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കുമെന്ന് എല്ലാവർക്കും സംശയമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കുമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കേട്ടതാണ് ഈ സ്കൂട്ടിയിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സൗണ്ട്. ഏത്തർ 450 ഓവറോൾ പ്രൈസ് വരുന്നത് 125,000 രൂപയിൽ താഴെ മാത്രമാണ്. ഏത്തർ 340 പ്രൈസ് ഇതുവരെ നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ബൈക്ക് റിലേറ്റഡ് ആയ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.